സൂസന ആന്റി, ഇങ്ങനെയാണ് ഞങ്ങള് ചക്കയില് ഉണ്ടാക്കുന്നത് കേട്ടോ. ആന്റി ഒത്തിരി നാളെ കൊണ്ട് ആഗ്രഹിക്കല്ലേ ഞങ്ങളുടെ വന്നൊന്ന് ചക്കയിലയുടെ വീഡിയോ എടുക്കണം എടുക്കണം. ഒരു വർഷമായി നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. നമുക്ക് കടയിൽ നിന്ന് എപ്പോഴും കിട്ടുന്ന ചക്കയിലുവാന്ന് പറയുന്നേ മൈദ ചേർത്ത. അപ്പം ചക്ക അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ടെന്നേ ഉള്ളൂ. മീൻസ് ചക്ക അതിനകത്ത് കാണുമായിരിക്കും എന്നേ ഉള്ളൂ, ചക്ക ഉണ്ടാവുമായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷെ ചക്ക മൊത്തത്തിൽ ചക്കയിട്ട് ഇങ്ങനെ ചെയ്യാണ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു 7-8 മണിക്കൂറോളം നമ്മൾ എടുക്കണം ഇത് ചക്കയുടെ ആ വെള്ളം മുഴുവൻ വറ്റി. ഇതിപ്പം തേങ്ങാപ്പാലല്ല വേണ്ടത്, വെന്ത് തേങ്ങാപ്പാലി തേങ്ങാപ്പാലാണ് ഒഴിച്ചു ഒഴിച്ച് അതിനകത്താണ് ഇതൊന്ന് വെന്ത് വരുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം മുഴുവൻ നമുക്ക് ചക്ക അലുവ ഹോളിയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയതായിരുന്നു. ഈ വർഷവും അങ്ങനെ പറ്റും എന്നാണ് വിചാരിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് തേച്ച് മിനുക്കി സെറ്റാക്കി തണുക്കാനായിട്ട് വെക്കും. ഈ ഡിഷിൽ അതൊരു 8 മണിക്കൂറോളം കഴിയും സെറ്റായി വരണമെങ്കിൽ. അപ്പോൾ ഒരു നമ്മുടെ ഒരു 8 മണിക്കൂർ അടുപ്പേൽ പതുക്കെ ചെറിയ തീയൽ കിടന്ന് ഇളകി ഇളകി വെന്ത് അതിനകത്തെ ജലാംശമൊക്കെ പറ്റി നല്ല ഇതാ നല്ല രുചിയുള്ള ചക്കയിലോ ഒരു 7-8 മണിക്കൂറത്തെ പ്രിപ്പറേഷന് ശേഷം തണുക്കാനായിട്ട് വെക്കുന്ന പ്രോസസ്സാണ് ഇത്. ഇതിനകത്ത് നമ്മൾ തേച്ചൊന്ന് പിടിപ്പിക്കും, തേച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കും. അതൊന്ന് അതിനകത്തെ നെയ്യൊക്കെ ഊറി വരത്തക്ക പോലെ. എന്നിട്ട് നാളെ രാവിലെ ആവുമ്പോഴത്തേനെ ഇതിനെ കണ്ടിച്ച് നമുക്ക് കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ കിലോ കാ കിലോ അരക്കിലോ 1 കിലോ പാക്കറ്റുകളാക്കി നമ്മൾ കൊടുക്കാനായിട്ട് പാക്ക് ചെയ്ത് മാറ്റും. ഇതെന്ന് പറയുന്നത് ഒരു നമുക്ക് മൈദക്കകത്ത് ചെയ്താൽ ഇതൊരു 2-3 മണിക്കൂറോ ഉണ്ട് ചെയ്തെടുക്കാവുന്നൊരു കാര്യമാണ്. ചക്കയും ശർക്കരയും നെയ്യും പിന്നെ പറങ്ങാണ്ടി തേങ്ങാപ്പാലിനകത്ത് വെന്ത എടുക്കുന്ന ചക്ക ഇത് ഇത്രയും സമയം കൊണ്ടാണ് ഇത്രയും ലോങ് ടൈം എടുക്കുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു അല്പം പോലും മൈദ ചേരാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ താരതമ്യേന ഇതിൻ്റെ വിലയും കൂടുതലാണ്. വില കൂടുതലെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചക്കയിലുകളുടെ ഒന്നും ഒരു രീതി നമ്മൾ വിചാരിക്കില്ലേ. അതിലും കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെയാണ്.